നമസ്കാരം. കള്ളവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതി മനുഷ്യന്റെ മോചനത്തിന് 30 ലക്ഷം കെട്ടിവെക്കണമെന്ന ഉത്തരവിൽ ഇളവ് തേടി ഭാര്യ ഉഷ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം സർക്കാർ മറുപടി നൽകണം. ഗവർണർ മോചിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടും പിഴ കെട്ടിവെക്കണമെന്ന നിർബന്ധന അതിശയകരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മണിച്ചനടക്കം കേസിലെ 33 തടവുകാരെ വിട്ടയച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും മണിച്ചന് മോചനമുണ്ടായില്ല. മണിച്ചന് പുറത്തിറങ്ങാനാവണമെങ്കിൽ പിഴയായി 30 ലക്ഷം കെട്ടിവെക്കണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. പിഴ തുക കെട്ടിവെച്ചാൽ മാത്രമേ മണിച്ചനെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ ജയിൽ മോചനം വീണ്ടും നീളുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാര്യ ഉഷ ചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. മണിച്ചന്റെ മോചനം സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി മെയ് 20 അറിയിച്ചിരുന്നു. 31 പേർ മരിച്ച കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ മുഖ്യപ്രതിയായിരുന്നു മണിച്ചൻ. 2000 ഒക്ടോബർ 21 കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ ദുരന്തം ഉണ്ടായത്. 31 പേർ മരിച്ചു, 6 പേർക്ക് കാഴ്ചപോയി, 150 പേർ ചികിത്സ തേടി. മണിച്ചൻ വീട്ടിലെ ഭൂഗർഭ അറകളിലാണ് വ്യാജമദ്യം സൂക്ഷിച്ചത്. വീര്യം കൂട്ടാൻ വിഷ സ്പിരിറ്റ് കലർത്തിയതാണ് ദുരന്ത കാരണം. മണിച്ചനും കൂട്ടുപ്രതികളും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. കൂട്ടുപ്രതി ഹൈറുന്നീസ 2009 ശിക്ഷയ്ക്കിടെ മരിച്ചു. മണിച്ചൻ 20 വർഷം തടവ് പൂർത്തിയാക്കി. മണിച്ചന്റെ സഹോദരന്മാർക്ക് ശിക്ഷയിളവ് നൽകി നേരത്തെ മോചിപ്പിച്ചിരുന്നു. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്ത കേസിലെ 7-ാം പ്രതിയായ മണിച്ചന് ജീവപര്യന്തവും 30 ലക്ഷം രൂപയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, പ്രേരണ കുറ്റം, പരിക്കേൽപ്പിക്കൽ, അബ്കാരി നിയമത്തിലെ വിഷം കലർത്തൽ, വിഷവസ്തു കൈവശം വയ്ക്കൽ, വിൽപ്പന തുടങ്ങിയ 17 കുറ്റങ്ങളാണ് മണിച്ചനെ ശിക്ഷിച്ചത്. മറ്റൊരു പ്രതിയായ ഹൈറുന്നീസയ്ക്ക് ജീവപര്യന്തം തടവും 7 ലക്ഷം രൂപയും കോടതി വിധിച്ചിരുന്നു. മണിച്ചനും ഹൈറുന്നീസും ഉൾപ്പെടെയുള്ള 8 പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു. കേസിൽ 14 പേർക്കാണ് സെഷൻസ് കോടതി ജീവപര്യന്തം തടവും പിഴയും വിധിച്ചത്. മറ്റു 12 പേർക്ക് 2.5 വർഷവും ഒരാൾക്ക് 2 വർഷം കഠിന തടവും കോടതി വിധിച്ചിരുന്നു. സിനിമാ കഥകളെ വെല്ലുന്നതാണ് ചന്ദ്രൻ അഥവാ മണിച്ചൻ എന്ന കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതിയുടെ ജീവിതകഥ. കുലേജത്തിൽ നിന്ന് കുംഭേരനിലേക്കും വീണ്ടും കുചേലനത്തിലേക്കും എത്തിയ അബ്കാരി രാജാവിന്റെ കഥ കൂടിയാണിത്. മണിച്ചൻ ഉൾപ്പെടെ 33 തടവുകാരെ മോചിപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകിയ വാർത്ത പുറത്തു വന്നതോടെ മണിച്ചന്റെ ജീവിതം ഒരിക്കൽ കൂടി ചർച്ചയാവുന്നു. പൊടിയേരി കഞ്ഞി കച്ചവടക്കാരനിൽ നിന്നും തലസ്ഥാനത്തെ നിയന്ത്രിച്ച അബ്കാരിയായി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു ചന്ദ്രൻ എന്ന മണിച്ചന്റെ വളർച്ച. എന്നാൽ ഭരണ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിയന്ത്രിച്ചിരുന്ന മണിച്ചന്റെ വൻവീഴ്ച പെട്ടെന്നായിരുന്നു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊടിയേരിക്കഞ്ഞി വിറ്റായിരുന്നു പണ്ടകശാല സ്വദേശി ചന്ദ്രൻ എന്ന മണിച്ചന്റെ തുടക്കം. പിന്നീട് വ്യാജ വാറ്റായി. ഒരിക്കൽ മണിച്ചൻ എക്സൈസിന്റെ പിടിയിലാവുകയും ചെയ്തു. ജാമ്യത്തിലിറങ്ങിയിട്ടും വാറ്റ് തുടർന്നു. ഇതിനിടെ ഷാപ്പ് നടത്തിപ്പും സ്പിരിറ്റ് കച്ചവടവുമായി മണിച്ചൻ നല്ല ബന്ധമുണ്ടാക്കി. ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചപ്പോൾ കള്ളുഷാപ്പ് ലേലത്തിലേക്ക് മണിച്ചൻ നീങ്ങി. സുഹൃത്തുമായി കൂട്ടുകൂടി ആദ്യം ചിറയൻകീഴ് റേഞ്ച് പിടിച്ചു. പിന്നീട് വർക്കല, വാമനപുരം റേഞ്ചുകളും മണിയന്റെ കീഴിലായി. കള്ളുഷാപ്പുകൾ വഴി വ്യാജമദ്യം വിറ്റു. പോലീസും എക്സൈസും മണിച്ചനെതിരെ അനങ്ങിയില്ല. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംഘടനകളെ മണിച്ചനും സഹോദരന്മാരും നിയന്ത്രിച്ചു. അതിർത്തി കടന്ന് സ്പിരിറ്റ് ഒഴുക്കി. തിരുവനന്തപുരം റേഞ്ച് കൂടി മണിച്ചൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം ഉണ്ടാകുന്നത്. ഒളിവിൽ പോയ മണിച്ചൻ ശത്രുക്കൾക്കെതിരെ ഗൂഢാലോചന ആരോപിച്ചു. പിന്നാലെ മണിച്ചനെ പോലീസ് പിടികൂടി. മണിച്ചന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂട്ടുകച്ചവടക്കാരും എല്ലാം കല്ലുവാതുക്കൽ കേസിൽ പ്രതിയായി. മണിച്ചന്റെ സാമ്രാജ്യം തകർന്നു. മണിച്ചന്റെ വീട്ടിൽ ഭൂഗർഭ അറകളുണ്ടാക്കി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് അന്വേഷണ സംഘം കണ്ടെത്തി. 2002 ജൂലൈ 16 കൊല്ലം സെഷൻസ് കോടതിയാണ് മണിച്ചൻ അടക്കമുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. മണിച്ചന്റെ ജീവപര്യന്തം തടവ് ഹൈക്കോടതി ശരിവച്ചെങ്കിലും കൊലപാതക കുറ്റം എടുത്തു മാറ്റി. അബ്കാരി നിയമമുള്ള ശിക്ഷയാണ് തുടർന്ന് അനുഭവിച്ചത്. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ CB മാത്യൂസിനെ ജയിലിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലും 4 വർഷം മണിച്ചനെ ശിക്ഷിച്ചു. പിന്നീട് ജയിലിലെ നല്ല പുള്ളിയായ മണിച്ചനെ നെട്ടുകാൽ തേറി തുറന്ന ജയിലിലേക്ക് മാറ്റി. ശിക്ഷ ഇളവിന് മണിച്ചൻ പല പ്രാവശ്യം അപേക്ഷ നൽകിയെങ്കിലും ഉപദേശ സമിതികൾ തള്ളി. ജയിലിലെ മേശിരിയായ മണിച്ചന് പോലീസ് റിപ്പോർട്ടും അനുകൂലമായിരുന്നില്ല. മണിച്ചന്റെ 2 സഹോദരങ്ങളും കഴിഞ്ഞ ഡിസംബറിൽ ജയിൽ മോചിതരായിരുന്നു. ഒടുവിൽ ഉന്നതാധികാര സമിതി രക്ഷയ്ക്കെത്തി. കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച മദ്യദുരന്ത കേസിലെ കാരണക്കാരൻ 22 വർഷത്തിന് ശേഷം പുറത്തേക്ക്. ഇനി മണിച്ചൻ ജയിലിൽ നിന്ന്
പുറത്തിറങ്ങിയാൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് പോലുള്ള സത്യങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തിയാലോ എന്ന് ആരെങ്കിലും ഭയക്കുന്നുണ്ടായിരിക്കണം. കാരണം മണിച്ചൻ അറസ്റ്റിലായപ്പോൾ അയാളുടെ ഡയറി കുറിപ്പ് പുറത്തു വരികയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമൈനൂസ്.